ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും അഷ്ടമിരോഹിണി ആശംസകൾ നേരുകയാണ്. ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും നല്ല നല്ല സൗഭാഗ്യങ്ങളും ഐശ്വര്യവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു പ്രത്യേക വിഷയവുമായിട്ടാണ് വരുന്നത്, ഗൗളിശാസ്ത്രം. അപ്പോൾ ഇതിൻ്റെ ഒരു വലിപ്പം കൊണ്ട് ഞാൻ മൂന്ന് പാർട്ടായിട്ട് ഇടാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈ ഗൗളി ശബ്ദിച്ചാലുണ്ടാകുന്ന ഫലങ്ങൾ. രണ്ടാമത്തേത്, പുരുഷന്മാരുടെ ദേഹത്തേക്ക് ഗൗളി വീണാൽ ശരീരഭാഗങ്ങളിൽ വീഴുമ്പോൾ ഉണ്ടാകുന്ന നല്ലതും ചീത്തയായിട്ടുള്ള ഫലങ്ങൾ. സ്ത്രീകളുടെ ശരീരഭാഗങ്ങളിൽ വീണാൽ ഉണ്ടാകുന്ന നല്ലതും ചീത്തയായിട്ടുള്ള ഫലങ്ങൾ. അങ്ങനെ മൂന്ന് പാർട്ടായിട്ട് ചെയ്യാം. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊത്തിരി വലിപ്പം ഉണ്ടാകുന്ന ഒരു വിഷയമായതുകൊണ്ടാണ്. നമ്മുടെ ഈ സമൂഹത്തിൽ ഈ ഗൗളിശാസ്ത്രത്തെക്കുറിച്ച് ഒത്തിരി തെറ്റിദ്ധാരണകൾ ധാരാളമായിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ഈ അമ്മുമാരുമൊക്കെ പറയാറുണ്ട്, നമ്മളും പറയാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ഗൗളി ചലിക്കുന്ന കേട്ടാൽ ആ അത് സത്യമാണ്, അത് നടക്കും എന്നുള്ളൊരു അഭിപ്രായം എല്ലാവരും പറയുന്നുണ്ട്. അതെത്രത്തോളം സത്യമാണ് എന്നുള്ളൊരു വിഷയം കൂടെ നമുക്കിതിൽ കൂടെ പരിശോധിക്കാം. ഈ ഗൗളിയെ തല്ലിക്കൊല്ലുന്നത് വളരെയധികം ദോഷകരമായിട്ടുള്ള ഒരു മഹാപാപമായിട്ട് തന്നെയാണ് കരുതപ്പെടുക. അത് നമ്മുടെ സന്തതി പരമ്പരകളെയെല്ലാം വളരെയധികം പ്രശ്നമായിട്ട് ബാധിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഗൗളി മുട്ട പൊട്ടിക്കുക, ഇതൊക്കെ വളരെ ദോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ പിന്നീട് ഉണ്ടാകുന്ന വലിയ ദുരിതങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം ദോഷങ്ങളുണ്ടാവും. അതുപോലെ ഈ ഗൗളി മരിച്ച ജഡം കാണുക, അത് നമുക്ക് വലിയ ദോഷങ്ങളുള്ള സമയത്താണ് ഈ ഗൗളി മരിച്ച ജഡം കാണുന്നതെന്നാണ് പറയുക. നമുക്കുണ്ടാകേണ്ട മരണം ദോഷം ആ ഗൗളി ഏറ്റെടുത്തു എന്ന് പറയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. സംസാരിക്കുന്നതിനിടയ്ക്ക് ഈ ഗൗളി ശബ്ദിച്ചാൽ വരാൻ പോകുന്നതിൻ്റെ ചില സൂചനകൾ മാത്രമാണെന്ന് പറയപ്പെടുന്നുണ്ട്. നമ്മൾ ഈ കിടക്കയിലൊക്കെ കിടക്കുന്ന സമയത്ത് ഗൗളി വീണാൽ കഠിനമായ ദുഃഖങ്ങൾ വരും എന്ന് പറയപ്പെടും. അതുപോലെ തന്നെ ഇരിക്കുന്നിടത്ത് ഇരിപ്പിടത്തിലാണ് ഈ ഗൗളി വീഴുന്നതെങ്കിൽ നമുക്ക് സൗഖ്യവും ദുഃഖവും സമമായിട്ട് അനുഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നും പറയപ്പെടുന്നുണ്ട്. ഭക്ഷണം കഴിച്ച ശേഷം ആ പാത്രത്തിനകത്തേക്ക് ഗൗളി വീണാൽ നമുക്ക് ബന്ധുസ്നേഹം വരാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. ഒഴിഞ്ഞ പാത്രത്തിലാണ് ഗൗളി വീണതെങ്കിൽ രോഗങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടും. ഈ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് ആ തീക്കകത്തേക്ക് ഗൗളി വീണാൽ എണയുടെ നാശമുണ്ടാകുമെന്ന് പറയപ്പെടും. രണ്ട് ഗൗളികൾ ഒരുമിച്ച് വീണാൽ കലഹവും ദുഃഖവും സർവനാശവും ഫലമായിട്ട് വരുമെന്നാണ് പറയപ്പെടുന്നത്. ഭവനത്തിലുള്ളവർ തമ്മിൽ പരസ്പരം കലഹിക്കാനുള്ള ഇടയുണ്ടാകും. വിളക്ക് കത്തിച്ചു വെക്കുന്ന സമയത്ത് ഗൗളി വീണ് വിളക്കണഞ്ഞു പോയാൽ ഗ്രഹത്തിലുള്ളവർക്കെല്ലാവർക്കും സർവനാശം ഉണ്ടാകുമെന്നാണ് ഒരു വിശ്വാസം. നമ്മുടെ ആയുധങ്ങളിലേക്ക് ഗൗളി വീണു കഴിഞ്ഞാൽ കലഹവും കേസുകളിൽ നമ്മൾ ഉൾപ്പെടാൻ സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നു. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് വാഹനത്തിലേക്ക് ഗൗളി വീണാൽ നമുക്കൊരു അപകടം തന്നെ നമുക്ക് വന്നു ഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കണമെന്നാണ് പറയുക. നമ്മൾ പുതിയ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുമ്പോൾ ശരീരത്തിലേക്ക് ഗൗളി വീണാൽ അത് നമുക്ക് മാനഹാനിക്കും സാമ്പത്തിക നഷ്ടത്തിനുമൊക്കെ ഇടയുണ്ടാക്കുമെന്ന് പറയപ്പെടുന്നു. നമ്മളെങ്ങോട്ടെങ്കിലും യാത്ര പുറപ്പെടാൻ ഇറങ്ങുമ്പോൾ ഈ ചത്ത ഗൗളിയെ കാണുക, അത് നമുക്ക് വളരെയധികം ദോഷത്തെയാണ്, ഒരു മരണഫലം പോലുള്ള ദോഷത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയപ്പെടുന്നു. നമ്മളെന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല്ലി ശബ്ദിക്കുന്നത് കേൾക്കുന്നത് അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം സത്യമാണെന്നതിൻ്റെ സാധൂരകരണമാണെന്ന് പഴയകാലം മുതലേ നമ്മുടെ കേരളത്തിലെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ഈ മേൽഭാഗത്തും കിഴക്ക് പടിഞ്ഞാറ് വടക്ക് എന്നീ ദിക്കുകളിൽ നിന്നും ഗൗളി ശബ്ദിച്ചാൽ അഭീഷ്ടസിദ്ധി നമുക്കുണ്ടാകുന്നു എന്ന് പറയപ്പെടുന്നു. അഗ്നികോണിൽ നിന്നാണ് ഗൗളിയുടെ ശബ്ദം കേട്ടതെങ്കിൽ നമുക്ക് ധനലാഭം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്.
വായുകോണിൽ നിന്നാണ് പല്ലിയുടെ ശബ്ദം കേൾക്കുന്നതെങ്കിൽ നമുക്ക് ആ ദേശം വിട്ടു പോകേണ്ടി വരും എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് പറയപ്പെടുന്നത്. നിരളി കോണം, അതായത് കന്നിമൂല, അവിടെ നിന്ന് ശബ്ദം കേട്ടാൽ ദുഃഖമുണ്ടാകുമെന്നും ഈശാന കോണിൽ നിന്നും ശബ്ദം കേട്ടാൽ നമുക്ക് കാര്യവൈഷമ്യവും തെക്ക് നിന്നും മരണദോഷവും ഫലമുണ്ടാക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. വീടിൻ്റെയോ തൊഴിൽ സ്ഥാപനത്തിലെ ഓരോ നിശ്ചിത ഭാഗത്തിരുന്ന് ആഴ്ചയിലെ ഓരോ ദിവസവും ശബ്ദിച്ചാൽ അവിടെ ഓരോരോ കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് വിശ്വാസം. ഫലത്തിലെടുക്കേണ്ടത് നമുക്ക് ഉച്ചത്തിലുള്ള ശബ്ദമാണ്. ആരാധനാലയങ്ങളിലുള്ള ഗൗളി ശബ്ദം നമുക്ക് ഗുണവും ദോഷവും ചെയ്യുന്നില്ല എന്ന് പറയുന്നു. ഈ ഞായറാഴ്ച ദിവസം കിഴക്ക് ഭാഗത്ത് ശബ്ദിച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളിലും ജയമുണ്ടാകുമെന്ന് പറയണം. കിഴക്ക് തെക്ക് ഭാഗത്താണെങ്കിൽ നമ്മളെ ഒരു ദുഃഖവാർത്ത കാത്തിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. നമുക്ക് ഈ കിഴക്കിനും കിഴക്ക് ദിക്കിനും ഇടയിലുള്ളതാണെങ്കിൽ ഒരു മരണവാർത്തയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. തെക്ക് ഭാഗത്ത് ഉണ്ടാകുന്ന ശബ്ദം നമുക്കൊരു സന്തോഷ വാർത്ത കൊണ്ടുവരുമെന്നും തെക്കിനും തെക്ക് പടിഞ്ഞാറിനും ഇടയിലുള്ള ശബ്ദം നമുക്ക് പരാജയങ്ങളെ കൊണ്ടുവരുന്നു, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബന്ധുക്കൾ വിരുന്ന് വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമായിട്ട് പറയപ്പെടുന്നു. തെക്ക് പടിഞ്ഞാറിൻ്റെയും പടിഞ്ഞാറ് ഭാഗത്തിൻ്റെ ഇടയിലായിട്ടാണ് നമുക്ക് ഈ ശബ്ദം കേൾക്കുന്നതെങ്കിൽ ഭക്ഷണസുഖം ഉണ്ടാകുമെന്നാണ് പറയുക. വടക്ക് പടിഞ്ഞാറും അതിൻ്റെ മധ്യത്തിലും ആയിട്ടുള്ള ആ പടിഞ്ഞാറിനും ഇടയിലാണെങ്കിൽ ഒരു ഭീകരമായ വാർത്ത നമ്മളെ കാത്തിരിക്കുന്നു എന്ന് പറയണം. വടക്ക് പടിഞ്ഞാറിൻ്റെയും വടക്കിൻ്റെ ഇടയിലാണെങ്കിൽ നമുക്ക് പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നും സന്തോഷ വാർത്തകളൊക്കെ കേൾക്കാനിടയാകുമെന്നും പറയണം. വടക്കിൻ്റെയും വടക്ക് കിഴക്കിൻ്റെയും മധ്യത്തിലുള്ള ശബ്ദമാണെങ്കിൽ നമുക്ക് സുഗന്ധദ്രവ്യങ്ങളുടെ ഒരു ലഭ്യത കൂട്ടും എന്ന് പറയണം. വടക്ക് കിഴക്ക് ഭാഗത്തെ ശബ്ദം സന്തോഷ വാർത്തയെ കേൾപ്പിക്കുന്നു. വടക്ക് കിഴക്ക് ഭാഗത്തും കിഴക്കിനും ഇടയിലുള്ള ശബ്ദം ഇഷ്ടപ്പെട്ട ബന്ധുക്കൾ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. തലയ്ക്ക് മുകളിലുള്ള ശബ്ദം വിചാരിച്ച കാര്യത്തിൻ്റെ വിജയത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഭൂമിയിൽ നിന്നാണെങ്കിൽ ഈ കാര്യങ്ങൾക്കൊക്കെ പരാജയം സംഭവിക്കുമെന്നും പറയപ്പെടുന്നു. അതുപോലെ തന്നെ തിങ്കളാഴ്ച നമുക്ക് ഈ കിഴക്ക് വടക്ക് ഈ ഭാഗത്തെ ശബ്ദങ്ങൾ ധനലാഭം ഉണ്ടാകുന്നതിനുള്ള ഒരു സൂചനയായിട്ടാണ് പറയപ്പെടുന്നത്. കിഴക്കിൻ്റെയും തെക്ക് കിഴക്കിൻ്റെയും ഇടയിലുള്ള ശബ്ദം ബന്ധുജനങ്ങളുടെ വരവിനെയാണ് സൂചിപ്പിക്കുന്നത്. തെക്കു ഭാഗത്തെ ശബ്ദം ശത്രുക്കളുടെ വരവിനെ നമുക്ക് സൂചിപ്പിക്കും എന്ന് പറയപ്പെടുന്നു. തെക്ക് പടിഞ്ഞാറിലെയും വടക്ക് പടിഞ്ഞാറിലെയും ശബ്ദം നമുക്ക് മരണവാർത്തകൾ കൊണ്ടുവരുന്നു എന്നാണ് പറയേണ്ടത്. ഈ വടക്ക് ഭാഗത്തെ ഗൗളിയുടെ ശബ്ദം ധനധാന്യ സമ്പത്ത് നമുക്ക് കൊണ്ടുവരുമെന്ന് പറയണം. തലയ്ക്ക് മുകളിലാണ് ശബ്ദം കേട്ടുന്നതെങ്കിൽ യാത്രകൾ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നും ഭൂമിയിലിരുന്നാണ് ആ ഗൗളി ശബ്ദിച്ചതെങ്കിൽ ഐശ്വര്യവും നന്മയും നമുക്ക് വരുമെന്നുമാണ് തിങ്കളാഴ്ചത്തെ ഫലം. ചൊവ്വാഴ്ചയാണെങ്കിൽ കിഴക്കു ഭാഗത്ത് വ്യക്തിക്ക് ധനലാഭവും തെക്ക് കിഴക്കിലെ ശബ്ദം സന്തോഷ വാർത്തയും തെക്ക് കിഴക്ക് കോണിലെ ശബ്ദം ധനലാഭവും നമുക്ക് ഉണ്ടാക്കും. തെക്ക് പടിഞ്ഞാറേ ഭാഗത്തെ ശബ്ദം മരണവാർത്തയും പടിഞ്ഞാറ് ഭാഗത്തെ ശബ്ദം ആഗ്രഹ നിവൃത്തിയെയും വടക്കു ഭാഗത്തെ ശബ്ദം പരിചാരകർക്ക് അഗ്നിഭയത്തെയും തലയ്ക്ക് മുകളിലെ ശബ്ദം യാത്രകളെയും നമുക്ക് സൂചിപ്പിക്കുന്നു. ആ യാത്ര കൊണ്ട് ഗുണം ലഭിക്കുകയില്ല. ഭൂമിയിലിരുന്നാണ് ഗൗളി ശബ്ദിച്ചതെങ്കിൽ കേൾക്കുന്നവർക്കൊരു വിവാഹ കാര്യം നടക്കാനുള്ള ഇടയുണ്ട് എന്ന് പറയണം. സന്തോഷ വാർത്തയോ ഒക്കെ കേൾക്കാനും ഇടവരാൻ സാധ്യതയുണ്ടെന്ന് പറയണം. ബുധനാഴ്ചകളിൽ കിഴക്ക് ഭാഗത്തും വടക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കും തെക്ക് നിന്നും ഗൗളി ശബ്ദിച്ചാൽ ധനലാഭവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാക്കും എന്ന് പറയുന്നു. അതുപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗത്തെ ഗൗളിയുടെ ശബ്ദം വാഹനം നമുക്കൊരു സമ്മാനമായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് പറയപ്പെടുന്നത്. തലയ്ക്ക് മീതെ ഇരുന്നാണ് ഗൗളിയുടെ ശബ്ദം കേട്ടതെങ്കിൽ നമുക്ക് മരണവാർത്ത കേൾക്കേണ്ടതായിട്ട് വരുമെന്നാണ് പറയുക. ഭൂമിയിലെ ഗൗളിയുടെ ശബ്ദം വിരുന്നുകാരുടെ വരവിനെ സൂചിപ്പിക്കുന്നതായിട്ട് പറയപ്പെടുന്നു. വ്യാഴാഴ്ചയാണെങ്കിൽ കിഴക്കു ഭാഗത്തെ ശബ്ദം മരണവാർത്ത കേൾക്കാൻ ഇടവരുന്നു എന്നും
തെക്ക് കിഴക്ക് ഭാഗത്തെ ശബ്ദം സന്തോഷ വാർത്തയ്ക്ക് കാരണമാകുമെന്നും പടിഞ്ഞാറ് ഭാഗത്തെ ഗൗഡിയുടെ ശബ്ദം കുടുംബകലഹത്തിനിടയാകുമെന്നും പറയണം. വടക്ക് ഭാഗത്തെ ശബ്ദം ബന്ധുജനങ്ങളുടെ വരവിനെയും വടക്കും വടക്ക് കിഴക്കു ഭാഗത്തും വിഷഭയമോ ആയുധമുറിവോ ഫലങ്ങളുണ്ടാകാനും കാരണമാകും. തറയിലിരുന്നാണ് ഗൗളി ശബ്ദിക്കുന്നതെങ്കിൽ കുടുംബകലഹം ഉണ്ടാകുമെന്ന് പറയണം. തലയ്ക്ക് മുകളിലെ ഗൗളിയുടെ ശബ്ദം കള്ളന്മാർ വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ വെള്ളിയാഴ്ചകളിലാണ് കിഴക്കും പടിഞ്ഞാറും ഭാഗത്ത് ഗൗളി ശബ്ദിച്ചാൽ നമുക്കൊരു നല്ല സന്തോഷ വാർത്ത കേൾക്കാൻ ഇടവരുമെന്നാണ് പറയുക. തെക്കും തെക്ക് പടിഞ്ഞാറും ആഭരണം പുതുവസ്ത്രം എന്നിവ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. തലയ്ക്ക് മുകളിലാണ് ഈ ഗൗളി ശബ്ദിക്കുന്നതെങ്കിൽ നമുക്കൊരു കീർത്തി അല്ലെങ്കിൽ എന്തെങ്കിലും പുരസ്കാരങ്ങളൊക്കെ കിട്ടാനും ധനലാഭം ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ടെന്ന് പറയണം. ഭൂമിയിലിരുന്നാണ് ഈ ഗൗളി ശബ്ദിക്കുന്നതെങ്കിൽ നമുക്ക് മരണവാർത്തകൾ കേൾക്കാനുള്ള സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നു. ശനിയാഴ്ചകളിൽ കിഴക്കും തെക്ക് കിഴക്കും തെക്ക് വടക്കും ഭാഗങ്ങളിലെ ശബ്ദം കലഹം ധനനഷ്ടം ജനങ്ങളുമായിട്ടുള്ള കലഹത്തിനുമൊക്കെ ഇടയുണ്ടാക്കാം എന്ന് പറയപ്പെടും. പടിഞ്ഞാറ് ഭാഗത്തെ ശബ്ദമാണെങ്കിൽ പുതുവസ്ത്രങ്ങളൊക്കെ നമുക്ക് കിട്ടാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. വടക്ക് പടിഞ്ഞാറാണെങ്കിൽ അതിഥികൾ വരുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് പറയപ്പെടുക. തലയ്ക്ക് മുകളിലെ ഗൗളിയുടെ ശബ്ദം ഇഷ്ടകാര്യം നടക്കാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു. ഭൂമിയിലാണെങ്കിലും ഇഷ്ടകാര്യസിദ്ധി തടസ്സം കൂടാതെ സാധിക്കുമെന്നാണ് പറയപ്പെടേണ്ടത്. ഇതൊക്കെ ഓരോ ശകുന ലക്ഷണമായിട്ടാണ് പറയപ്പെടുന്നത്. നേരത്തെ നമ്മൾ ഈ ശകുനങ്ങളെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ശകുനങ്ങളിൽ പെടുന്ന ഒരു വിഷയം തന്നെയാണ് ഈ ഗൗളിയുടെ ഗൗളിശാസ്ത്രത്തിലും പറയുന്നത്. അപ്പോൾ ഇത് പലരും പറയുന്നുണ്ട്, നമുക്ക് ഈ ഗൗളിക്ക് ഇതിനെയൊക്കെ മുൻകൂട്ടി സൂചിപ്പിക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു സങ്കല്പത്തിൽ ആധാരമായിട്ടുള്ളൊരു ശാസ്ത്രമാണ്. അപ്പോൾ ഈ ശാസ്ത്രത്തിൻ്റെ ഫലങ്ങൾ പലർക്കും അനുഭവങ്ങളുള്ളവർ അതിനെ വിശ്വസിക്കുന്നുണ്ട്, അനുഭവങ്ങളില്ലാത്തവർക്ക് അതിനെ വിശ്വസിച്ചില്ല എന്ന് വെച്ചും ദോഷമൊന്നുമില്ല. ഇതൊരു ശകന ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ നമുക്ക് ദോഷകരമായിട്ടുള്ളത് കേട്ടാൽ അല്ലെങ്കിൽ അങ്ങനെ കേട്ടുകൊണ്ട് നമുക്കൊരു യാത്ര പുറപ്പെടേണ്ടതായിട്ട് വന്നാൽ എന്താണ് നമുക്കതിനൊരു പരിഹാരം, അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. ഇത്തരം ദുശകനങ്ങളുടെ പരിഹാരത്തിനായിട്ട് നമുക്കൊരു മന്ത്രം പറഞ്ഞു തന്നിട്ടുണ്ട്. ആ മന്ത്രം ജപിച്ചാൽ ഇതിന് ഈ ദോഷങ്ങളൊക്കെ മാറിപ്പോകും എന്നൊരു അഭിപ്രായം കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്. ആ മന്ത്രം കൂടെ നമുക്കിതിനകത്ത് പറയാം. അത് ഈ മന്ത്രം പോസ് ചെയ്തിട്ട് എഴുതിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വിശ്വാസമുള്ള ആൾക്കാർക്ക്, ഈ ശകുനത്തിലൊക്കെ വിശ്വാസമുള്ള ആൾക്കാർക്ക് മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ജപിച്ചതിന് ശേഷം നമുക്ക് യാത്രയൊക്കെ പുറപ്പെടാൻ പറ്റും. അഗ്രതോ നരസിംഹോമേ പൃഷ്ഠതോ ഗരുഡധ്വജ പാർശ്വയോസ്തു ധനുഷ്മന്തവും സകരവും രാമലക്ഷ്മണവും അഗ്രത പൃഷ്ഠതച്ഛൈവ പാർശ്വയോച്ച മഹാബലവും ആകർണ പൂർണ്ണ ധന്വാന്യവും രക്ഷേതാം രാമലക്ഷ്മണവും രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ഒന്നുകൂടെ ഞാനത് പെതുക്കെ ചൊല്ലാം. അഗ്രതോ നരസിംഹോമേ പൃഷ്ഠതോ ഗരുഡധ്വജ പാർശ്വയോസ്തു ധനുഷ്മന്തൗ സകരവും രാമലക്ഷ്മണവും അഗ്രത പൃഷ്ഠത ചൈവ പാർശ്വയോച്ച മഹാബലവും ആകർണ പൂർണ്ണ ധന്വാനവും രക്ഷേതാം രാമലക്ഷ്മണവും രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ഈ മന്ത്രം ഒരു വട്ടം ജപിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു ശകുനത്തിൻ്റെ ദോഷം നമ്മളിൽ നിന്നും മാറുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പുരുഷന്മാരുടെ ദേഹത്ത് ഗൗളി വീണ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരേക്കും നമസ്കാരം.